ഹായ് ഫ്രണ്ട്സ്, സ്നേക്കോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമേ ആരോഗ്യമുള്ള മനസ്സ് ഉണ്ടാകൂ എന്നാണ് പറയപ്പെടുന്നത്. ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതിലൂടെയും കൃത്യമായ വ്യായാമത്തിലൂടെയും നമുക്കും ആരോഗ്യമുള്ള ശരീരം സ്വന്തമാക്കാം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു ഹെൽത്തി ഫുഡാണ്. എന്നാൽ നമുക്ക് പെട്ടെന്ന് പോയി ഒരു ഹെൽത്തി ഫുഡ് പ്രിപ്പയർ ചെയ്താലോ? നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഒരു ഹെൽത്തി റെസിപ്പിയാണ്. അത് നമ്മൾ നുറുക്കുഗോതമ്പ് യൂസ് ചെയ്താണ് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഒരു 250 ഗ്രാം നുറുക്ക് ഗോതമ്പ് ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നുറുക്ക് ഗോതമ്പ് നന്നായിട്ട് കുതിർന്നു വരുന്നതിന് വേണ്ടി 1 മണിക്കൂർ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ നുറുക്ക് ഗോതമ്പ് നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു അരിപ്പ യൂസ് ചെയ്ത് ഇതിലെ കംപ്ലീറ്റ് വെള്ളം ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. നുറുക്ക് ഗോതമ്പിന്റെ വെള്ളമെല്ലാം നന്നായിട്ട് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ നുറുക്ക് ഗോതമ്പ് ഇതിലേക്കിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നുറുക്ക് ഗോതമ്പ് ഇങ്ങനെ ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് ഇത് വെന്ത് കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ്. ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഈ കുക്കറൊന്ന് മൂടി മീഡിയം ഫ്ലെയിമിലിട്ട് 1 വിസിൽ വരുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ നുറുക്ക് ഗോതമ്പ് വെന്തിട്ടുണ്ടാകും. 1 വിസിൽ കേട്ടപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിരുന്നു. പ്രഷർ പോകുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തൊന്നുമില്ല. ഒരു അരിപ്പ യൂസ് ചെയ്ത് നുറുക്ക് ഗോതമ്പ് ഇതിലേക്ക് അരിച്ചൊഴിച്ചിരുന്നു. ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. ഒരു കറക്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഹെൽത്തി റെസിപ്പി ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം. അതിനായിട്ട് ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുത്തു വച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിന് കൊക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കൊക്കനട്ട് ഓയില് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില, ഉണക്കമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരൽപ്പം ഇഞ്ചി ഇട്ട് കൊടുക്കാം. രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരു സവാള
ഇതിലേക്കിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ബീൻസാണ്. അല്പം ബീൻസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് വാടി വരുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഈ വെജിറ്റബിൾസിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വാടി വരുന്നത് വരെ ഹൈ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി അരമുറി തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിക്കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേവിച്ചു വച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നുറുക്ക് ഗോതമ്പും വെജിറ്റബിൾസും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫൈനലി നമുക്കിതിലേക്ക് ഓയിൽ ഫ്രൈ ചെയ്തെടുത്ത കിസ്മിസ്, കാഷ്യൂനട്ട് എന്നിവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നമുക്ക് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു.